നമസ്കാരം. കാട്ടുകുരങ്ങുകളുടെ കാർഷിക മാഹാത്മ്യം കർഷകരുടെ നടുവൊടിക്കുന്നു. മലയോര കൃഷിയിടങ്ങൾ വാനര ഭരണത്തിൽ നട്ടം തിരിയുമ്പോൾ കർഷകന് കാട്ടുനീതി പോലും അന്യമാവുകയാണ്. പരിണാമ സിദ്ധാന്ത പ്രകാരം പൂർവികരായി വരും എന്നതുകൊണ്ടാകാം കൃഷിയിടത്തിലിറങ്ങുന്ന കുരങ്ങന്മാരോട് വനം പരിസ്ഥിതി വകുപ്പിന് വലിയ ബഹുമാനമാണ്. അല്ലെങ്കിൽ തന്നെ കൃഷിയിടത്തിലിറങ്ങുന്ന കുരങ്ങന്മാരെ ഓർത്ത് വനം വകുപ്പിന് തലപുകയ്ക്കേണ്ട കാര്യം എന്താണുള്ളത്? വാനരന്മാർക്ക് ഭക്ഷിക്കാനും വിളയാടാനും വനം തന്നെ വേണമെന്ന് കർഷകർക്കല്ലാതെ വനം വകുപ്പിന് യാതൊരു നിർബന്ധവുമില്ല. വനത്തിലാണെങ്കിൽ പെറ്റുപെരുകുന്ന ഇവയ്ക്ക് തീറ്റയും വെള്ളവും കിട്ടിയില്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹികൾ കവിത എഴുതുകയോ പ്രക്ഷോഭം നടത്തുകയോ ഒക്കെ ചെയ്തു കളയും. നാട്ടിലാകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ. തെങ്ങും വാഴയും കപ്പയും ഒക്കെ നട്ടുപിടിപ്പിച്ച് നാടിനെ നശിപ്പിക്കുന്ന കർഷകരെ നിലക്കി നിർത്താൻ പൂർവികർക്ക് കിട്ടുന്ന ഒരവസരം മുതലെടുത്തോട്ടെ എന്ന് വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ തന്നെ അവയെ തുരത്താൻ കാര്യമായ അടവും നയവുമൊന്നും വനം വകുപ്പിന്റെ കൈവശം ഇല്ലെന്നതാണ് വേറൊരു വശം. അടവു നയങ്ങൾ ഇങ്ങനെ പലതുണ്ടെങ്കിലും വനം വകുപ്പ് ശാസ്ത്രപ്രകാരം പൂർവികരെന്ന് കരുതപ്പെടുന്ന വാനരന്മാർ കർഷകർ നട്ടുപിടിപ്പിക്കുന്നതൊക്കെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴെങ്ങുമുള്ളത്. കുരങ്ങുകളുടെ വംശവർദ്ധനവ് മൂലം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വിട്ട് കൂട്ടത്തോടെ പട നയിച്ച് അവ പട്ടണങ്ങളിൽ വരെ എത്തിക്കഴിഞ്ഞു. എന്ത് കൃഷി ചെയ്താലും അതൊക്കെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലേക്ക് വാനരന്മാർ എത്തിക്കഴിഞ്ഞു. രണ്ടാഴ്ച കൊണ്ട് കുരങ്ങ് നശിപ്പിച്ച തേങ്ങാണി കിടക്കുന്നത്. അപ്പോൾ ഈ തോട്ടം എന്ന് പറഞ്ഞാൽ 3 ഏക്കർ സ്ഥലമായി. 3 ഏക്കർ സ്ഥലത്ത് 100 തെങ്ങുണ്ട്. 100 തെങ്ങിൽ നിന്ന് ഏകദേശം 10,000 തേങ്ങ വർഷം എനിക്ക് ലഭിക്കുന്ന. പക്ഷേ ഇപ്പം അരയ്ക്കാനുള്ള തേങ്ങ പോലും കിട്ടുന്നില്ല. അത് കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പം നിലവിലുള്ളത്. ഇതിനെതിരെ ഞാൻ കണ്ണോ ഫോറസ്റ്റിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷേ അവർ നടപടിയൊന്നും ഇതേവരെ എടുത്തിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇതേപോലെ കുരങ്ങം വന്ന് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണിപ്പോൾ കൃഷിക്കാരുള്ളത്. തെങ്ങിൻ്റെ ചൊട്ട പൊട്ടിയാൽ തുടങ്ങും കുരങ്ങുകളുടെ കലാപരിപാടി. തെങ്ങിൻ പൂക്കുല ലേഹ്യം ഉണ്ടാക്കാമെന്നും മധുരക്കള്ള് കുടിക്കാമെന്നും കുരുത്തോല പന്ത് ഒരുക്കാമെന്നും ഇളനീര് കുടിക്കാമെന്നും ഇതെല്ലാം കഴിഞ്ഞ് വിളഞ്ഞ തേങ്ങ ചിരകിയും നുറുക്കിയും വറുത്തരച്ചു ചേർത്ത് കറി വെച്ചു കൂട്ടാമെന്നും കരുതി തെങ്ങു നട്ടവർക്കാണ് വലിയ നഷ്ടമുണ്ടാകുന്നത്. അരയ്ക്കാനെടുക്കുന്നതിന്റെ ബാക്കി വിൽക്കാമെന്നോ പിന്നെയും മിച്ചം വന്നാൽ ഉണക്കി ചക്കിലാട്ടി എണ്ണയാക്കാമെന്നു കരുതി മലയോരത്താരും ഇനി കൃഷി ചെയ്യണ്ട എന്ന നയമാണ് കൃഷിയിടങ്ങളിലെത്തുന്ന വാനരന്മാർക്കുള്ളത്. മണ്ടരിയും കൂമ്പുചിയലും കാരണം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കിണ്ടിൽ കണക്കിന് കൊപ്ര കയറ്റി വിട്ടിരുന്ന കർഷകനൊക്കെ കറിക്കരയ്ക്കാൻ കടയിൽ നിന്ന് കേരം വാങ്ങേണ്ടി വരുന്ന കാലത്താണ് കഷ്ടിച്ചുള്ള തെങ്ങിന്റെ കൂമ്പുകൂടി കുരങ്ങന്മാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പടക്കം എറിഞ്ഞ് ഒച്ചയുണ്ടാക്കിയും കാന്താരി മുളകരച്ച് പൊതിഞ്ഞുവെച്ചും കുരങ്ങനെ ഓടിച്ചിരുന്ന കാലമൊക്കെ കഥയിലൊതുങ്ങുന്നു. ഇപ്പോൾ ഒച്ചയുണ്ടാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞെന്ന് മാത്രമല്ല, ഒച്ചയുണ്ടാക്കുന്നവർക്ക് നേരെ സംഘടിതമായി പാഞ്ഞെടുക്കുന്ന കുരങ്ങൻ കൂട്ടങ്ങളാണ് ഇപ്പോൾ ഭീതി വിതയ്ക്കുന്നത്. കുരങ്ങനെ നമ്മൾ പിന്നെ തെറ്റാലി കെറിയുമ്പം അത് തെങ്ങിൻ്റെ മേലെ അത് മച്ചിങ്ങ പറഞ്ഞ് നമ്മക്കിട്ട് എറിയും. അങ്ങനെ ഒരു സ്ഥിതി ഇപ്പം കാണുന്നുണ്ട്. ആദ്യം ഒരു 3 കുരങ്ങായിരുന്നുണ്ടായി. ഇപ്പോൾ കുരങ്ങ് കൂടിക്കൂടി ഇപ്പോൾ 10-50 കുരങ്ങ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട്. അതേപോലെ ഒരു 650 കൊക്കൊത്തൈ ഇതിൻ്റെ അകത്തുണ്ട്, 5 വർഷം പ്രായമുള്ള. ഇത് മുഴുവൻ കുരങ്ങും മരപ്പെട്ടിയും പറിച്ച് നശിപ്പിക്കുകയാണ്, ഒന്നും കിട്ടുന്നില്ല. ആനയുടെ ശല്യം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഈ കൈതകളും ഒക്കെ മുഴുവൻ പറിച്ച് വാഴയൊക്കെ പറിച്ച് നശിപ്പിച്ചപ്പം പന്നി, കുരങ്ങ്, ആന, മരപ്പെട്ടി ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ശല്യം കാരണം വളരെ പ്രയാസത്തിലാണ് ഉള്ളത്. 3ാം വർഷം വിളവ് കിട്ടേണ്ട 650 കൊക്കൊത്തയുണ്ട്. 7 വർഷം പ്രായമായ കൊക്കൊത്തയാണ്. 1 കിലോ കൊക്കൊക്കാ പോലും എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ വർഷവും ഇത് മുഴുവൻ നോക്കുന്നതിന് മുമ്പ് ഇത് പറിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മലയോര മേഖലയിലെ വനാതിർത്തി പ്രദേശങ്ങളിലായിരുന്നു കുരങ്ങ് ശല്യം മുൻപുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കുരങ്ങില്ലാത്ത ഒരു പ്രദേശം പോലുമില്ല എന്നതാണ് സ്ഥിതി. വർദ്ധിച്ചു വരുന്ന ഈ വാനര ആക്രമണങ്ങൾ ചെറുക്കാൻ വനം വകുപ്പിന്റെ കയ്യിൽ പ്രായോഗികമായ ഒരു തന്ത്രവുമില്ല. കർഷകരുടെ കയ്യിൽ ഇവയെ തടയാൻ ചില വഴികളൊക്കെ ഉണ്ടെങ്കിലും സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും വൈകാരിക തലങ്ങൾക്ക് ചേരാത്തതായതിനാൽ കുരങ്ങുകൾ കൃഷിയിടങ്ങളെ കീഴടക്കി വാഴുകയാണിപ്പോൾ. പരിഹാരം കാണാനാകാതെ കർഷകർ നട്ടം തിരിയുകയുമാണ്. പരാതിയുമായി വനം വകുപ്പിന്റെ അടുത്തു ചെല്ലാമെന്ന് വെച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും വനം വകുപ്പിന്റെ കയ്യിൽ കാലണയുടെ വകുപ്പില്ല എന്ന് മറുപടിയും കേട്ട് മടങ്ങേണ്ടിയും വരും. അല്ലെങ്കിൽ തന്നെ മരങ്ങൾക്കു മുകളിലൂടെ ചാടിക്കളിക്കുന്ന മർക്കടന്മാരോട് എന്ത് ചെയ്യാനാകും എന്നൊരു മറു ചോദ്യവും പ്രതീക്ഷിക്കാം.
അടിസ്ഥാനപരമായി വനം വകുപ്പിന്റെ കർഷകരോടുള്ള നിലപാട് വ്യക്തമാക്കാൻ ഒരു ചെറുകഥ പറയാം. മലയോരത്തെ ഒരു ഗ്രാമത്തിലുള്ള കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ കുരച്ച് ബഹളം കൂട്ടി ഓടിക്കാൻ ശ്രമിച്ച വളർത്തുനായ്ക്ക് പന്നിയുടെ ആക്രമണത്തിൽ രണ്ടു പല്ലുപോയി. കൃഷിനാശം സംഭവിച്ച പരാതി പറഞ്ഞ കർഷകൻ സ്വന്തം പട്ടിയുടെ പല്ലുപോയ കാര്യവും സൂചിപ്പിച്ചു. കിട്ടിയ മറുപടി തമാശയാണോ കാര്യമാണോ എന്ന് കർഷകൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ പറയാമത്. കാട്ടുപന്നിയുടെ സഞ്ചാരമാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നായയുടെ ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കാമെന്നാണ് സ്നേഹപൂർവ്വമുണ്ടായ മുന്നറിയിപ്പ്. കുരങ്ങിനെ തടയാൻ ശ്രമിക്കുന്നവർക്കെതിരെയും ഈ വകുപ്പ് അപ്ലൈ ചെയ്താൽ കർഷകർക്ക് വംശനാശം ഉണ്ടാകുമെന്നല്ലാതെ കുരങ്ങന്മാർക്ക് എന്തു പറ്റാനാ? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിനു മുകളിൽ ഇല വീണാലും കേട് കർഷകനാണ്. ന്യൂസ് ഡെസ്ക്, മലയോര ശബ്ദം. നിങ്ങൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് തേടി അലയുകയാണോ? ഹൈറിച്ചുള്ളപ്പോ പിന്നെ എന്തിനാ കടകൾ കയറി ഇറങ്ങുന്നത്? വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇനി ഈസിയായി ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അതുമാത്രല്ല, MRP-ക്കാൾ കുറഞ്ഞ നിരക്കിൽ. www.hirich.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡുകളുടെ നിത്യോപയോഗ സാധനങ്ങൾ വേഗത്തിൽ വീട്ടിലെത്തിക്കുന്നു. ഗ്രോസറി ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഡിവൈസസ്, ഡ്രസ് കളക്ഷൻസ് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ ഹൈറിച്ചിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഹൈറിച്ച്, വിരൽ തുമ്പിൽ വിലക്കുറവോടെ വീട്ടിലേക്ക്.